കോരപ്പുഴ ആഴം കൂട്ടൽ നിലയ്ക്കുന്നതിന് പിന്നിൽ കരാറുകാരന്റെ അനാസ്ഥയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഉത്തരവാദിത്വമില്ലാത്ത പെരുമാറ്റമാണ് കരാറുകാരനിൽ നിന്നും ഉണ്ടാകുന്നതെന്നും മന്ത്രി. പ്രവൃത്തി വീണ്ടും നിലച്ചതോടെ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. പുഴയിൽ നിന്നെടുക്കുന്ന ചെളിയും മണലും സൂക്ഷിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് അനിശ്ചിതത്വം വീണ്ടും രൂപപ്പെട്ടത്. റെയിൽവേ മേൽപ്പാലം മുതൽ അഴിമുഖം വരെയുള്ള ഭാഗത്ത് അടിഞ്ഞുകൂടിയ ചെളിയും മണലും നീക്കി പുഴയുടെ ഒഴുക്ക് വീണ്ടെടുക്കുന്ന പദ്ധതി നിരവധി തവണയാണ് മുൻ കരാർ കമ്പനി കോടതി വ്യവഹാരത്തിലൂടെ തടസ്സപ്പെടുത്തിയത്. ഇതേ തുടർന്നാണ് പുതിയ കമ്പനിക്ക് കരാർ നൽകിയത്. എന്നാൽ ഇപ്പോഴുള്ള കരാറുകാരനിൽ നിന്ന് ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റമാണെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. കരാറുകാരനും സത്യം പറയുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾക്കിത് കഴിയാത്തത്? ഇത് ഞങ്ങൾ ഊഹിക്കുന്നതാണ്. ഇന്ന കാരണം കൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം രേഖാമൂലം ചീഫ് എഞ്ചിനീയറെ അറിയിച്ചാൽ അതിന് പരിഹാരം അവർക്ക് കാണാൻ ശ്രമിക്കാമല്ലോ. പരിഹാരം കാണാൻ കഴിയോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. ആദ്യം അതിന് ശ്രമിക്കണമല്ലോ. അപ്പോൾ ഓരോരിക്ക ഓരോ കാരണം പറഞ്ഞ് നീണ്ടു പോകുന്ന ഒരു രീതിയാണ് ദൗർഭാഗ്യവശാൽ കരാറുകാരൻ സ്വീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ 2017 3.75 കോടി രൂപയുടെ പദ്ധതിക്കായി ഭരണാനുമതി നൽകിയത്. അത് എത്രയും വേഗം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കരാറുകാരൻ സർക്കാരിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നത് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബില്ല് സബ്മിറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ നോക്കണം. എന്താണ് ഇപ്പോഴത്തെ ഒരു കറക്റ്റ് പൊസിഷൻ നോക്കണമല്ലോ. ബില്ല് സബ്മിറ്റ് ചെയ്ത അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഡ്രഡ്ജിംഗ് നിലച്ച സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കാൻ ജില്ലയിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. അരുൺ പാറക്കൽ, ജനം, കോഴിക്കോട്.